അതായത് പത്മജ ബി ജെ പി ആണ്, അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. ഞാൻ കോൺഗ്രസിലാണ്, എനിക്കെല്ലാത്തിലും പാർട്ടിയുടെ നിലപാടിന് ഞാൻ വിധേയനാണ്. ഞാനൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, എൻ്റെ അമ്മയെ അനാവശ്യമായി ഒരു കാര്യത്തിലേക്കും വിളിച്ചഴക്കി. എലക്ഷൻ 13-ാം തീയതി കഴിയും. പക്ഷേ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്കായിരുന്നു. ഒരു കാലത്ത് രണ്ടറ്റം ഊട്ടിമുട്ടിക്കാൻ കഴിയാത്തൊരു സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് പോലും വീട്ടിൽ വരുന്നവർക്ക് അവരൊരിക്കലും ഒരു കാപ്പിയെങ്കിലും നൽകാതെ അമ്മ തിരിച്ചയച്ചിട്ടില്ല. ഒരു പക്ഷേ ഞങ്ങളുടെ കോട്ടയിൽ നിന്ന് കുറവ് വരുത്തിയാലും വീട്ടിൽ വരുന്ന അതിഥികളെ എന്നും സംരക്ഷിക്കുന്ന നിലപാടാണ് എൻ്റെ അമ്മ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വറ്റുപോലും പാഴാക്കരുത്, ഒരു വറ്റിന് 7 പക്ഷിണി വേണ്ടി വരും എന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അങ്ങനെയുള്ള അമ്മയെ ദയവായിട്ട് വിളിച്ചഴക്കരുത്. അമ്മയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിന് സുരേന്ദ്രനോട് ഞാൻ നന്ദി പറയും. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല. ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാം. അൻവറിൻ്റെ സ്വാധീന മേഖല എന്ന് പറയുന്നത് നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് പ്രദേശങ്ങളാണ്. അദ്ദേഹം ഒരു MLA എന്നുള്ള നിലയിലും പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലും അല്ലൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് അവിടെ അല്പസ്വല്പമൊക്കെ സ്വാധീനമുണ്ട്. പക്ഷേ ആ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വയനാട് ലോക്സഭയിൽ അദ്ദേഹം നിരുപാധികം പ്രിയങ്കാ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹമുള്ളത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം 5 ലക്ഷം ആക്കണമെന്നാണ്. അപ്പോൾ അതിന് സഹായകരമായിട്ടുള്ള എല്ലാ വോട്ടുകളും സമാഹരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട് ലോക്സഭയിലെ ഒരു MLA നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതേസമയത്ത് പാലക്കാടോ ചേലക്കരയിലോ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. പക്ഷേ സ്ഥാനാർത്ഥികളെ വെച്ച് ബാർഗെയിൻ ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മാത്രമല്ല രമ്യ ഹരിദാസിനെ പിൻവലിച്ച് ഒരു എഗ്രിമെൻറ്റിനും കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല. കാരണം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. നല്ല ഭാവിയുള്ള ഒരു കുട്ടിയാണ്. ഒരു ഇലക്ഷൻ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള രമ്യ ഹരിദാസ് കോൺഗ്രസ്സിന് വേണ്ടാത്ത സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെയുള്ള അധിക്ഷേപങ്ങൾ തികച്ചും ദൗർഭാഗ്യകരമാണ്. ഒരു കാരണവശാലും പാലക്കാടോ ചേലക്കരയിലോ UDFന് വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരു മാറ്റവും വരുത്താൻ സാധ്യമല്ല. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു സമുദായത്തിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സമുദായക്കാർ അത്ര വിഡ്ഢികളൊന്നുമല്ല. ഒരു വിജയസാധ്യയില്ലാത്തൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് UDFനെ പരാജയപ്പെടുത്തുന്ന ഒരു വിഡ്ഢിത്തരവും ഒരു സമുദായത്തിൻ്റെ ഭാഗത്തും പാലക്കാട് ഉണ്ടാവില്ല. ഒരുപക്ഷേ ഇല്ല, ഞാൻ അങ്ങനെ കത്ത് കൊടുത്താൽ എനിക്കറിയില്ല. ഇന്നലത്തെ പാർട്ടി മീറ്റിങ്ങിലൊന്നും അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇന്നലെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ ഏറ്റൊരു പരിപാടിയിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ പാലക്കാടോ ചേലക്കരയിലോ അൻവറിന് സ്വാധീനമുണ്ട് എന്ന് ഞാനും കരുതുന്നില്ല, പാർട്ടിയും കരുതുന്നില്ല. അതിനെ തീരുമാനിച്ചിട്ടില്ല. ഒന്ന് രണ്ട് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തൻ്റെ അമ്മയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കരുത് എന്ന് മുരളീധരൻ അഭ്യർത്ഥിച്ചു. കാര്യം കെ കരുണാകരൻ്റെ നിഴലായി വരികയും എല്ലാ ആളുകളെയും വീട്ടിലേക്ക് സ്വീകരിക്കുകയും അവർക്ക് അവരോട് എപ്പോഴും യഥാവിധം ഒരു ആ ഒരു ആതിഥ്യ മര്യാദയോടെ പെരുമാറുകയും ചെയ്ത അമ്മയുടെ ജീവിതം അവരുടെ കുടുംബത്തിലെ വിളക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിളക്കിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്, വിവാദങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് വികാരഭരിതനായി കെ മുരളീധരൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് അഭ്യർത്ഥിക്കുന്നത്.